ഹലോ, വെൽക്കം ടു പി എസ് സി അപ് ജി കെ എൻ സി എ. ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രിലിമിനറി റിസൾട്ട് വന്നിരുന്നു. അപ്പോൾ ഒരുപാട് പേര്, എല്ലാവരും, മിക്ക ആളുകളും, അതായത് മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേജ് എഴുതിയ ആളുകളെല്ലാം മിക്ക എക്സാമുകളും ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് അസിസ്റ്റൻ്റ്. ഇന്നിപ്പോൾ സർക്കാരിൻ്റെ പുതിയൊരു തീരുമാനം വന്നിട്ടുണ്ട്. ഈ പൊതുഭരണ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് അറ്റൻഡന്റ് വിഭാഗത്തിലെ ഒഴിഞ്ഞുകിടക്കുന്ന 220 തസ്തികകൾ അബോളിഷ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഈ തസ്തികകൾ എന്താണ്, ഇല്ലാതാക്കിയിട്ടുണ്ട്. പകരം താൽക്കാലികമായി, അതല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും ആ വർക്കുകൾ ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പൊ ഈ എക്സാം എഴുതി ക്വാളിഫൈഡ് ആയിട്ട് ഇതിന്റെ ബുക്കുകളും പിന്നെ ഇതിനായിട്ട് പഠിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പൊ എന്തായി? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആരും ഈ പോസ്റ്റിന്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള അറ്റൻഡന്റ് എന്നുള്ള പോസ്റ്റിന് വേണ്ടിയിട്ട് ഊണും ഉറക്കുന്നു വെച്ച് ഇന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒഴിവുകൾ ഇനി പുനഃസൃഷ്ടിക്കുക അല്ലെങ്കിൽ എന്തോ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇപ്പോൾ നിലവിലുള്ള 220 പോസ്റ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ആ 220 പോസ്റ്റ് കണ്ട് ആരും മനപ്പായസം ഉണ്ണേണ്ട എന്നാണ് നമ്മോട് സർക്കാർ പറയുന്നത്. അതിനുള്ള ഒരു പിന്നെ സർക്കുലറാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതും പിൻവാതിലാണോ അല്ലെങ്കിൽ മുൻവാതിലാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നിരുന്നാലും ഈ പോസ്റ്റുകൾ പോയി, അത് കണ്ട് ഇരുന്ന് പഠിക്കുന്ന ആളുകളുടെയൊക്കെ കാര്യം കഷ്ടത്തിലായി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഈ പോസ്റ്റിനെ കുറിച്ചുള്ള, ഓഫീസ് അറ്റൻഡൻ്റ് കിട്ടും എന്നുള്ള ഡിഗ്രി ലെവലിലെ ഉദ്യോഗാർത്ഥികളും പ്ലസ് ടു കഴിഞ്ഞ ആളുകളും ഈ എക്സാം ക്വാളിഫൈഡ് ആയ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക. നന്ദി, നമസ്കാരം.